ഹൈന്ദവ പുരാണത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് December 17 ഞായറാഴ്ച. ചന്ദ്രൻ കുംഭം രാശിയിലേക്ക് നീങ്ങാൻ പോകുന്നു. കൂടാതെ ഇന്ന് മാർഗശീർഷ മാസത്തിലെ ശുക്രപക്ഷത്തിൻ്റെ 5ാം ദിവസമാണ്. ഈ ദിവസമാണ് ശ്രീരാമൻ്റെയും സീതയുടെയും വിവാഹം നടന്നത്. അതിനാൽ ഈ ദിവസം വിവാഹ പഞ്ചമി ആഘോഷിക്കും. വിവാഹ പഞ്ചമി നാളിൽ രവിയോഗം, ഹർഷൻ യോഗം, മാളവ്യയോഗം, അവിട്ടം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനം നടക്കുന്നു. കൂടാതെ തന്നെ ജ്യോതിഷമനുസരിച്ച് വിവാഹ പഞ്ചമിയിൽ രൂപം കൊള്ളുന്ന ഈ ശുഭയോഗങ്ങളുടെ ഗുണം 4 രാശിക്കാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. ഈ 4 രാശിക്കാർക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള അവസരം ലഭിക്കും. ജാതകത്തിൽ സൂര്യദേവന്റെ സ്ഥാനം ശക്തിപ്പെടുകയും ബഹുമാനവും സ്ഥാനമാനങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യും. December 17 ഞായറാഴ്ച ഏതൊക്കെ രാശിക്കാർക്കാണ് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മേടം. December 17 മേടം രാശിക്കാർക്ക് മംഗളകരമായ യോഗഫലം മൂലം നല്ല ദിവസമാണ്. മേടം രാശിക്കാർ രാവിലെ ചില സന്തോഷവാർത്ത ലഭിക്കും. ദിവസം മുഴുവൻ സന്തോഷത്തോടെ ചെലവഴിക്കാനും അവർക്ക് സാധിക്കും. വീട്ടിൽ ചില അതിഥികൾ വന്നേക്കാം ഇന്നത്തെ ദിവസം. പ്രൊഫഷണൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നല്ല തന്നെ സംതൃപ്തരാകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഞായറാഴ്ച അവധിയായതിനാൽ കുടുംബാംഗങ്ങളുമായി സമയം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും സഫലമാകും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കഴിയും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികൾ എന്തൊക്കെയാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നിങ്ങളുടെ ആഗ്രഹം ആലിലകളിൽ എഴുതുക, തുടർന്ന് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കുക. മിഥുനം. December 17 മിഥുനം രാശിക്കാർക്ക് ഹർഷണയോഗം മൂലം അനുകൂലമായിരിക്കും. മിഥുനം രാശിയിലുള്ളവർ ഇന്ന് മറ്റുള്ളവരെ സംസാരത്തിലൂടെ സ്വാധീനിക്കും. കൂടാതെ ചില വലിയ ആളുകളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില നല്ല വാർത്തകൾ ഇന്ന് ലഭിച്ചേക്കാം. പ്രണയ ജീവിതത്തിലുള്ളവർക്ക് ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. മിഥുനരാശിക്കാർക്ക് മാതാപിതാക്കളോടൊപ്പം ചില മംഗള ചടങ്ങുകളിൽ പങ്കെടുക്കാനാകും. അവിവാഹിതരായ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ വിവാഹ കാര്യത്തിൽ ഇന്ന് തീരുമാനമായേക്കാം. വീട്ടിൽ സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും. സഹോദരി സഹോദരന്മാരുമായുള്ള തർക്കങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്തൊക്കെയാണെങ്കിൽ, സാമ്പത്തിക പുരോഗതിക്കായി സൂര്യഭഗവാന് വെള്ളം കലക്കിയ അരി അർപ്പിക്കുകയും സൂര്യബീജമന്ത്രം ജപിക്കുകയും ചെയ്യുക. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. December 17 രവിയോഗം മൂലം ചില ചിങ്ങം രാശിക്കാർക്ക് വിശേഷമാണ്. ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യാനുകൂലമായതിനാൽ മനസ്സിലെ പല ആഗ്രഹങ്ങളും സഫലമാകും. ധനം ലഭിക്കാനുള്ള അവസരമുണ്ടാകും. ബിസിനസ്സിലെ നല്ല ലാഭം കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. മക്കളുടെ ഭാവിക്കായി നിങ്ങൾ എവിടെയെങ്കിലും പണം നിക്ഷേപിക്കാം ഇന്നത്തെ ദിവസം നല്ലതാണ്. നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങളുടെ ബന്ധം നല്ലതായിരിക്കും. വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കും. ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരാശ്വാസം ലഭിച്ചേക്കാം. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരമാർഗങ്ങൾ: പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ശർക്കരയും നെയ്യും വെള്ളത്തിൽ സമർപ്പിച്ച് സൂര്യചാലിസ പാരായണം ചെയ്യുക. ധനുവാണ് അടുത്ത രാശി എന്ന് പറയുന്നത്. മാളവ്യയോഗം മൂലം ധനുരാശിക്കാർക്ക് December 17 നല്ല ഒരു ദിവസമായിരിക്കും. ധനുരാശിക്കാർ ഇന്ന് കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കും. ഇത് കുടുംബത്തിൽ ഐക്യം വർദ്ധിപ്പിക്കും. ചെറുകിട വ്യവസായികൾ ആഗ്രഹിച്ച ലാഭം ലഭിക്കും. ബിസിനസ് ജോലികൾ വിജയകരമായി പൂർത്തിയാക്കും. ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടാൻ ഇന്ന് നിങ്ങൾക്ക് സാധിച്ചേക്കാം. അത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക ലാഭം നേടാനാകും. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. പ്രണയാദികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകും. പരിഹാരം എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ശത്രുക്കളെയും പ്രതിബന്ധതകളും അകറ്റാൻ ഞായറാഴ്ച വൈകുന്നേരം ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചതുർമുഖ വിളക്ക് കൊളുത്തുക.
ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്ത്, അതായത് ഈ December 17 ഞായറാഴ്ച നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നല്ല ശുഭകരമായിട്ടുള്ള 4 രാശിക്കാർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ രാശിക്കാർക്കൊക്കെ നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്.